மஞ்சுமல்லி பாய்ஸ் பிராங்கா சொல்லணும்னா அந்த மூவிக்கு வந்து நான் ஒரு மலையாளி தான். கேரளால தெரிஞ்ச வரைக்கும் எனக்கு கேரளால தெரிஞ்சது அந்த அளவுக்கு ரெஸ்பாண்ட் கிடையாது. മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്പൊ നല്ല ബമ്പർ ഹിറ്റൊക്കെ അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ, ഇപ്പൊ 100 crore കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിനകത്ത് പോലും നല്ല കിടില ഹിറ്റായിട്ട് പടം ഓടിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഈ ഒരു സമയത്ത്, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ പുറകെ കുറെ ഇത്തിക്കണ്ണികൾ വരുമല്ലോ, അപ്പൊ അതേപോലെ ഒരു ഇത്തിക്കണ്ണി ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയേക്കണത്. അപ്പൊ ഈ അരുമപ്പട്ടി ശക്തിവേല് അങ്ങനെയാണെന്ന് തോന്നണ ഈ പടത്തിനെ പറയണത്. ഈ ഒരു പടം, ഈ പടം ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലാട്ടോ, അതുകൊണ്ട് തന്നെ ആ പടത്തിനെ പറ്റി ഞാൻ ഒന്നും പറയണല്ലോ ഇവിടെ. ആ പടത്തിനെ പറ്റിയല്ല ഞാൻ പറയണത്, ആ പടത്തിനകത്ത് അഭിനയിച്ച ഒരു നടി വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ആ പടത്തിന് ഏതാണോ അവരുടെ പടം അതിനെപ്പറ്റി ഇച്ചിരി പൊക്കി അടിച്ചും, അതേപോലെ അത് ഇതുവരെ ലോകത്താരും കണ്ടിട്ടില്ലാത്ത പടം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളി അങ്ങ് വിട്ടിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷെ ഇവരതല്ല വന്നിട്ട് ചെയ്തത്. ഇവർ വന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ഇപ്പൊ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന, അതായത് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ്, മഞ്ഞുമ്മൽ ബോയ്സ് ഇതെന്ന് പറഞ്ഞ തമിഴ് പടമോട്ടെ ഇവർ ഈ അഭിനയിച്ചത്. പക്ഷെ ഇവരൊരു മലയാളിയാണെന്നുള്ള രീതിക്കാണ് ഇവർ വന്നിട്ട് സംസാരിക്കുന്നത്. ഇവരാണെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സിനെയാണ് ഇവർ മൊത്തം പറയണത്. അതായത് അവരുടെ പടത്തിനേക്കാളും കൂടുതൽ അവർ മഞ്ഞുമ്മൽ ബോയ്സിനെയാണ് പറയണേന്ന് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും കേട്ട് നോക്കിട്ട് നമുക്ക് ബാക്കി പറയാം. നിങ്ങൾ சொல்ற அந்த சின்ன படம் மஞ்சுமல்லி பாய்ஸ் பிராங்கா சொல்றேன்னா அந்த மூவி வந்து நான் ஒரு மலையாளி தான். கேரளால தெரிஞ்ச வரைக்கும் எனக்கு கேரளால தெரிஞ்சது அந்த அளவுக்கு ரெஸ்பாண்ட் கிடையாது. ஏன் இங்க வந்து அந்த அளவுக்கு சாடுறீங்கன்னு எனக்கு தெரியல. അപ്പൊ അവര് പറഞ്ഞതെന്ന് പറഞ്ഞ അവര് മലയാളിയാണ്, അതായത് തമിഴ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അവര് മലയാളിയാണ്. അപ്പൊ അവർക്ക് അവർക്ക് അറിഞ്ഞൂടാ കേരളത്തിനകത്ത് ഒന്നും ഈ പടത്തിന് ഭയങ്കര റെസ്പോൺസും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ ഇവിടെ എന്തിനാണ് നിങ്ങൾ ഈ കടന്ന് തുള്ളിച്ചാടണെന്നൊന്നും അവർക്ക് മനസ്സിലാവുള്ള എന്നുള്ള രീതിക്കാണ് അവർ പറയണത്. നിങ്ങൾ എന്തുട്ടി പറയണം, അതായത് കേരളത്തിൽ നിന്ന് തന്നെ 100 crore, അതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തുനിന്നും കൂടെ 100 crore അടിച്ച് ഇപ്പോഴും നമ്മൾ നോക്കണമെങ്കിൽ പല ഷോകൾ ഇവിടെ ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു പടത്തിനെയാണ് നിങ്ങൾ പറയണത്, അതായത് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും കേരളത്തിനകത്തൊന്നും ഭയങ്കര ആയിപ്പൊന്നുമില്ല, കേരളത്തിനകത്തൊന്നും ആരും തിരിഞ്ഞു കൊണ്ട് നോക്കണ്ടേ ഈ പടം, പക്ഷെ തമിഴ്നാട്ടിനകത്ത് എല്ലാവരും എടുത്തു പൊക്കിക്കൊണ്ട് നടക്കണ്. എന്ത്, നിങ്ങൾക്ക് ഒരു ഇച്ചിരിയെങ്കിലും ബോധമുണ്ടാ? എനിക്കൊരു മലയാളി എന്ന് പറയുമ്പോ തന്നെ, ഇവരൊരു മലയാളിയാന്ന് പറയുമ്പോ തന്നെ എനിക്ക് എന്തോ ഒരു അപമാനം, മലയാളികൾക്ക് തന്നെ ഒരു അപമാനമായിട്ട് തോന്നുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, കാര്യം എല്ലാവരും കാശ് കൊടുത്തിട്ട് തന്നെയാണ് പടം കാണുന്നത്. അപ്പൊ ഇങ്ങനെ പൈസ കൊടുത്തിട്ടൊരു സംഭവം നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ പൈസയും നമ്മുടെ സമയവും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പടം കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് 100% നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ എന്താ, അതല്ലല്ലോ നിങ്ങൾ അവിടെ പറഞ്ഞിരിക്കണം. നിങ്ങൾ പറഞ്ഞിരിക്കണത് എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അതേപോലെ തന്നെ ഇതെന്തിനാണ് ഇതിനും മാത്രം കൊട്ടി ഘോഷിക്കുന്നത് എന്നുള്ള രീതിക്കാണ് നിങ്ങൾ പറയുന്നത്. അവിടെയാണ് അതിനകത്ത് വിഷയം കിടക്കുന്നത്. ഇനി ഇത് പറയുന്ന കുറച്ച് என்கரேஜ் பண்ணாதான் மத்தவங்களுக்கும் பண்றதுக்கு பாக்குறவங்களுக்கும் பிடிக்கும். ஆடியன்ஸ் வந்து ஒரு இது ஏதாவது ஒரு கண்டென்ட் வச்சுட்டு ஏதாவது ஒரு நார்மலாவே சொல்றேன், ஏதாவது ஒரு கண்டென்ட் வச்சு நாங்க எல்லாருமே அதே ஃபாலோ பண்ணுவீங்க. இப்ப இந்த மஞ்சுமல்லி பாய்ஸ் கூட அதே மாதிரிதான், இப்ப ஒருத்தர் ஹைப் பண்ணி விட்டாங்கன்னா எல்லாருமே அதே வந்து ஹைப் பண்ணி விடுறாங்க. சோ அந்த அளவுக்கு என்ன இருக்குன்னு எங்களுக்கு ஒண்ணுமே தெரியல. இருக்கு, எமோஷனல் வந்து கனெக்ட் ஆகுது அந்த மஞ்சுமல்லி பாய்ஸ்ல. அதே அதே சிச்சுவேஷன் எங்க படத்துலயும் இருக்கு, அரிமாப்பட்டி சக்தி வல்லையும் இருக்கு. அந்த அரிமாப்பட்டி சக்தி வேலை பாத்தீங்கன்னா உங்களுக்கு எமோஷனல் கனெக்ட் ஆகும். ഓക്കെ, ആ ഡയറക്ടർക്ക് കുറേയും കൂടെ ബോധമുണ്ട് കേട്ടോ, അതായത് ഈ നടീനെക്കാളും എന്തുകൊണ്ടും നല്ല രീതിക്ക് ബോധമുണ്ട് ആ ഡയറക്ടർക്ക്. കാര്യം നടി വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിരിക്കണ കാണുമ്പോഴത്തേക്ക് ഡയറക്ടർക്ക് മനസ്സിലായി ഇത് കൈവിട്ട് പോകുന്നുണ്ട്, കാര്യം ഇവരുടെ നാക്കിനെല്ലാം ഇവർ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് എന്ന് ഡയറക്ടർക്ക് മനസ്സിലായതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഈ പടം, അതായത് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്, അതേപോലെ തന്നെ ഞങ്ങളുടെ പടവും കണക്ട് ആവും എന്നുള്ള രീതിക്കാക്കി പുള്ളിക്കാരൻ ആ ഒരു സംഭവം. പുള്ളി പറഞ്ഞതിനും കുറച്ചും കൂടെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റൂട്ടോ, കാര്യം അങ്ങനെ പറഞ്ഞതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നടി പറഞ്ഞതിനകത്ത് ഒരു മലയാളി എന്നുള്ള രീതി സംഭവം പുള്ളിക്കാരി എടുത്ത് പറഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരി പറഞ്ഞ പല കാര്യങ്ങളുമാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ ഇപ്പൊ മലയാളത്തിനകത്താണെങ്കിലും ഇത്രയും നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടത്തിനെ പറ്റി ഇമാതിരി തോന്നിവാസമൊക്കെ വന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാരൊന്നും വെറുതെ ഇരിക്കൂല. അവരൊക്കെ നല്ല രീതിക്ക് പൂര തെറിവിളികളും നല്ല പൊങ്കാലേർന്ന് ഈ പുള്ളിക്കാരിക്ക് ഈ വീഡിയോയുടെ താഴെയാണെങ്കിലും അതേപോലെ ഈ പുള്ളിക്കാരിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ നല്ല പൊങ്കാലേർന്ന് കിട്ടിയത്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്കാരി വന്നിട്ട് കുറച്ച് ന്യായീകരണം പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് കണ്ടുനോക്കാം. നാ പേസ്നതാ കൊടുത്തിരിക്കാങ്ങളേ തവറ മഞ്ജുമല്ലി ബോയ്സ് പത്തി അന്ത മൂവി പത്തി നാ പേസ്നത് കൊടുത്തിരിക്കാങ്ങ അവങ്ക എന്നെ ക്വസ്റ്റ്യൻ കേട്ടിരിക്കാങ്ങെന്ന് ഉങ്ങൾക്ക് ആർക്കും തെരിയാതു. അവരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞ മറുപടി അത് തന്നെ നിങ്ങളുടെ മറുപടി തന്നെ ഉള്ളല്ലോ, അല്ലാണ്ട് അവര് AI വെച്ചിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കയറ്റിയ മറുപടി ഒന്നുമല്ലല്ലോ. നിങ്ങൾ പറഞ്ഞതാണ് മഞ്ഞുമ്മൽ ബോയ്സിനെ പറ്റി എല്ലാരും കേട്ടത്, അല്ലാണ്ട് അവരതിനകത്ത് സെപ്പറേറ്റ് കയറ്റിയ സംഭവം ഒന്നും അല്ല അത്. അപ്പൊ അവരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളതിന് ശരിയാണ്, അവരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളതും പോയിന്റാണ്. പക്ഷെ നിങ്ങളുടെ വായന്ന് വന്നത് നിങ്ങളുടെ വായന്ന് വന്നത് തന്നെയാണ്.
சோ அது தெரியாம வந்து நிறைய பேர் வந்து கமெண்ட் செக்ஷன்ல வந்து நிறைய பேர் பேசுறீங்க. நீங்களும் ஒரு மலையாளி தானே, நீங்க ஒரு மலையாளியா இருந்துட்டு ஒரு பொண்ணுக்கு இந்த மாதிரிதான் மெசேஜ் எல்லாமே கமெண்ட் பண்ணுவீங்களா? அது என்னோட ஒப்பீனியனுங்க. ஒரு மூவி பத்தி சொல்றேன்னா இட்ஸ் மை ஒப்பீனியன், அது என்னோட ஒப்பீனியன், நீங்க யாரும் ஜட்ஜ் பண்ண கூடாது. மானியமாயி நீங்களொரு ஒப்பீனியன் ஆன ஒரு சினிமனே பத்தி പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ആർന്നെങ്കിൽ அது തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഞാൻ അടക്കം എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തേനെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു പടത്തിനെ പറ്റി ഞാൻ പിന്നെയും പിന്നെ അത് എടുത്ത് പറയുന്നില്ല. അപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പൊ അതിനെന്തിനാണ് നിങ്ങൾ വിമർശിക്കണം, അതിനെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള അവകാശം ഇല്ല എന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒപ്പീനിയൻ അല്ല പറഞ്ഞത്. ആ ഒരു പടത്തിന്റെ ഒപ്പീനിയൻ നിങ്ങൾ അതിന്റെ ഇടയിൽ ഒരു ഇച്ചിരി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അവിടെ ഫുള്ള് മലയാളികളെയും അതായത് കേരളത്തിനകത്തുള്ള എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തിട്ട് പറയുന്നു എന്നുള്ള രീതിക്കാണ് നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചത്. നിങ്ങൾ ആരാണത് ഏൽപ്പിച്ചേക്കണത്? അരെ കേരളത്തിനകത്തുള്ള എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ ഏതെങ്കിലും ഒരു റിവ്യൂ എടുത്തു നോക്ക്. ഞാൻ കണ്ടില്ല, ഞാൻ കണ്ട റിവ്യൂകളെല്ലാം വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റ റിവ്യൂലും കണ്ടില്ല ഈ മഞ്ഞുമൽ ബോയ്സിനെ നെഗറ്റീവായിട്ട് പറയുന്ന ഇവരെ ഒഴിച്ചാൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിനകത്ത് നിൽക്കുന്ന പടത്തിനെ പറ്റി നിങ്ങൾ അങ്ങ് പറയുകയാണെങ്കിൽ കേരളത്തിനകത്തുള്ള ആർക്കും പടം ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പൊ അതിനകത്ത് എന്ത് ലോജിക്ക ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവാം. സോ അത് ഉങ്ങൾക്ക് ഇരുന്ന അത് നിങ്ങ വെച്ചുക്കോങ്ങ. ഓക്കെ, ഉങ്ങൾക്ക് അധികമായിരുന്നതുന്നാ അന്ന് മൂവി പത്തി നിങ്ങ പേസിക്കണോ പേസിക്കോങ്ങ. ഇപ്പൊ റീസെന്റാ മഞ്ജുമാലി ബോയ്സ് അപ്ടീന്ന് ഒരു ചിന്ന ബഡ്ജറ്റ് മൂവി വന്നത്. സോ അത് ഇന്ന അളവ് വന്ന് തമിഴ്നാട്ടില വന്ന് അധികമാ ഹൈപ്പ് പണി വിടുറാങ്ക. അൻഡ് ഇപ്പൊ വര തമിഴ് മൂവീസ് എല്ലാത്തുക്കുമേ അന്ത അളവ് ഏ റെസ്പോണ്ട് പണ മാറ്റിക്കിറാങ്ക അപ്ടീന്ന് സോൾട്ട് കേട്ടിരിക്കാങ്ക. അതുക്ക് നാ എന്ന സൊന്ന് ആസ് നാ എന്നോട് ഒപ്പീനിയൻ വന്ന് നാ സൊല്ലിരിക്കാം. ഓക്കെ, അപ്പൊ പുള്ളിക്കാരി പറയണതെന്ന് പറഞ്ഞ പുള്ളിക്കാരനോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് പോലൊരു പടമൊക്കെ വന്നിട്ട് അത് തമിഴ്നാട്ടിനകത്തൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് പോകുന്നു, പക്ഷെ അവിടെ തന്നെയുള്ള ചെറിയ ചെറിയ പടങ്ങളൊന്നും ഇങ്ങനെ ഹിറ്റ് ആവുന്നില്ല. അങ്ങനെ പുള്ളിക്കാരനോട് ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി അതിനുള്ള മറുപടിയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഏതൊരു പടമാണെങ്കിലും നിങ്ങൾ നല്ലൊരു കണ്ടന്റ് ഉള്ള ഒരു പടം എടുത്ത് വെച്ചിട്ട് മാത്രം കാര്യമില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്, നല്ല പടമായിരിക്കും, പക്ഷെ അതിന് വേണ്ടത്ര പ്രൊമോഷനോ അങ്ങനത്തെ പരിപാടിയോ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ആ പടം ആരും കാണാണ്ട് പോയിട്ട് അത്ര അണ്ടർ റേറ്റഡ് പടമായി പോണ ഇഷ്ടംപോലെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾ ആവാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ അതിന് മര്യാദക്കുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇപ്പൊ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യം നോക്കണമെങ്കിൽ അവർ അത്യാവശ്യം നല്ല രീതിക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിപ്പോ ഹിറ്റ് ആയപ്പോഴാണെങ്കിലും അത് തമിഴ്നാട്ടിനകത്തൊക്കെ ഭയങ്കര രീതിക്ക് ഓടിയത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ അതിനകത്ത് ഭൂരിഭാഗം സമയം വന്നേക്കണതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നമ്മുടെ കൊടൈക്കനാലാണ് ആ പടം വന്നേക്കുന്നത്. അത് നമ്മുടെ ഗുണാക്കേവും സംഭവിക്കണം അതിനകത്ത് കാട്ടുന്നത്. പിന്നെ കമലാസൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ നമ്മുടെ കൺമണി പാട്ട് അതേപോലെയുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ തമിഴ്നാട്ടുകാരെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് രീതിക്കുള്ള എലമെന്റ്സ് ആ പടത്തിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് അവിടെ ഹിറ്റ് ആയത്. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു പടം എടുത്തു വെച്ചിട്ട് അത് അവരെ കണക്ട് ആവാണ്ട് വന്നിട്ട് പിന്നെ ആ പടം എന്തുകൊണ്ട് ഓടണല്ല എന്നൊക്കെ ചോദിച്ചാൽ അതിന് എന്ത് അർത്ഥമാണോ ഉള്ളത്. മലയാളീസ് എല്ലാവർക്കും പർട്ടിക്കുലറാ സോൾറേ കമന്റ് പണിങ്ങളോ അവനക്ക് എല്ലാവർക്കുമേ നാ സോൾറേ യാരെല്ലാം എനിക്ക് കമന്റ് പണിങ്ങളോ எந்த அளவுக்கு வந்து லைக் சீப் மென்டாலிட்டியா நீங்க இருக்கீங்க நான் கிடையாது. இப்போ லைக் உமென்க்கு ரெஸ்பெக்டே கிடையாது. எந்த அளவுக்கு நீங்க ரெஸ்பெக்ட் கொடுக்குறீங்க மலையாளிஸ் எல்லாமே வந்து பாய்ஸ். இப்ப எனக்கு கமெண்ட் செக்ஷன்ல கமெண்ட் பண்ணவங்க பர்டிகுலர் சிங்கிள் பர்சன் எல்லாருக்குமே வந்து ஒரு மூவிக்காக ஒரு பொண்ணு எப்படியெல்லாம் அசிங்கமா பேசுறீங்களா நீங்க? ஈவன் தோ என்னோட மூவிஸ்க்கே நினைச்சுக்கோங்களேன், என் சின்ன மூவி தானே, சின்ன மூவி. ஏன் நீங்க ரீசெண்டா என்னோட மூவி பைரி ரிலீஸ் ஆச்சு, எந்த அளவுக்கு வந்து ஹைப் பண்ணாங்கன்னா அந்த பைரி மூவி வந்து அந்த அளவுக்கு ப்ரமோஷன் கொடுத்துருந்தாங்க. எங்க நீங்க எங்க தியேட்டர்ஸ் கொடுத்தீங்க, எங்க போய் பாத்தீங்க? ரிலீஸ் ஆனா தியேட்டர்லயாவது நீங்க போய் பாத்தீங்களா? இல்லையே, ஏன் ஒருத்தர் கூட இல்ல தியேட்டர்ல போய் பார்த்தா. இது மட்டும் சொல்றீங்க, அங்கமாலியிலே நியர்பை அங்கமாலியிலே வந்து ரெண்டு தியேட்டர்ஸ் கொடுத்தாங்க. சோ நீங்க போய் பாத்தீங்களா? இல்ல, பிகாஸ் அது தமிழ் மூவி. அங்க போய் கேட்டாலும் அவங்களே பிராங்கா சொல்றாங்க, தமிழ் மூவிங்கிறதுனால ஆடியன்ஸ் வர மாட்டேங்கிறாங்க அப்படின்ட்டு. ഇറ്റ് വാസ് ലൈക്ക് ബോധമില്ലായ്മ എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത് എന്നാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. കാര്യം ഇപ്പൊ തമിഴ് മൂവീസ് ഒന്നും കാണാനായിട്ട് ആളില്ല എന്ന് നിങ്ങൾ എന്തീ പറയണം? അതായത് നല്ല പടമാണെങ്കിൽ അത് തമിഴ് അല്ല ഏത് ഭാഷയാണെങ്കിലും ഇവിടെയൊക്കെ ഓടും എന്ന് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ വരുന്ന ഏതൊരു ലാംഗ്വേജിനകത്തുള്ള പടമാണെങ്കിൽ അത് നല്ല പടമാണെങ്കിൽ കാണാനായിട്ട് ആളുണ്ട്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പടത്തിനെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യാണ്ട് അതിവിടെ അതിപ്പോ ഇവിടെ തിയേറ്ററുകളിനകത്തൊക്കെ ഇറങ്ങിയിട്ട് അത് കാണാനായിട്ട് ആളില്ല എന്ന് പറയണതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ
നിങ്ങൾ നല്ല രീതിക്ക് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ഇനീഷ്യലി ഫസ്റ്റ് എന്തായാലും ഇപ്പൊ ഭയങ്കര ഒരു സ്റ്റാറൊന്നും അല്ലാത്തൊരു പടമാണെങ്കിൽ അത് കാണാനായിട്ട് ആളുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നല്ല രീതിക്കുള്ള പ്രൊമോഷൻ എന്താണ് ആ ഒരു പടം എന്നൊക്കെ ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ഫസ്റ്റ് ഒരാൾ വരും, ഒരു ഇനീഷ്യൽ ഒരു സംഭവം ഉണ്ടാവും. പക്ഷെ അതൊന്നും കൊടുക്കാണ്ട് നിങ്ങൾ വന്നിട്ടിരുന്ന് പറയുന്നതാണ് മഞ്ഞുമൽ ബോയ്സ് ഓടി, ഞങ്ങളുടെ പടം ഓടുള്ള അതെന്താണ് അങ്ങനെ എന്നൊക്കെ നിങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് ഇന്നിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. പിന്നെ ഇവര് പറയുന്നുണ്ട് മലയാളികൾ എന്താണ് ഇങ്ങനെ എന്നെ വന്നിട്ട് കമന്റ് ഇടുന്നു ചീപ്പായിട്ട്. നിങ്ങൾ പറഞ്ഞത് എന്ത് ചീപ്പാണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കണം, എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഈ ഇരുന്ന് പറയണതൊക്കെ നിങ്ങൾ ഇരുന്ന് പറയണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇവര് വന്നിട്ട് ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ആദ്യം പറഞ്ഞായിരുന്നു ഞാൻ മലയാളിയാണ് എന്നൊക്കെയുള്ള രീതിക്കാണ് പുള്ളിക്കാർ പറഞ്ഞു വന്നത്. പിന്നെ ഇപ്പൊ പുള്ളിക്കാർ പ്ലേറ്റ് മാറ്റി, അതായത് മലയാളികളൊക്കെ എന്ത് ചീപ്പാണെന്നുള്ള രീതിയാക്കി. നിങ്ങൾ പിന്നെ എന്ത് ലാംഗ്വേജിൽ നിന്നാണ് നിങ്ങൾ പോയതെന്ന് നിങ്ങളൊന്ന് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾ വന്നിരുന്ന് ഈ കൊണയടിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എനിക്ക് അത്ര തന്നെ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും പറയാൻ തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഈ വീഡിയോ എടുത്താൽ കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ.